കൊറോണ വൈറസ് ബാധയിൽ വിവിധ രാജ്യങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 4000 കവിയുമ്പോഴും വൈറസ് ബാധ സ്വന്തം അതിർത്തി കടന്നിട്ടില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഉത്തരകൊറിയ. ചൈനയിൽ 3136, ഇറ്റലിയിൽ 463, ഇറാനിൽ 237, ദക്ഷിണ കൊറിയയിൽ 51, US 26 എന്നിങ്ങനെയാണ് വൈറസ് ബാധ മൂലം ചൊവ്വാഴ്ച വരെ മരിച്ചവരുടെ എണ്ണം. ഉത്തരകൊറിയയിൽ ഒരാൾക്ക് പോലും വൈറസ് ബാധ ഇല്ലെന്ന് ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ലോകാരോഗ്യ സംഘടനകളും ഇത് അംഗീകരിച്ചിരുന്നു. ഇതോടെയാണ് രാജ്യം വാർത്തകളിൽ നിറയാൻ തുടങ്ങിയത്. ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയ്ക്ക് പോലും സാധിക്കാത്ത മഹാത്ഭുതമെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ ഈ നേട്ടത്തെ വാഴ്ത്തുകയും ചെയ്തു. ലോകം കൊറോണയെ തുരത്താൻ പെടാപ്പാടുപെടുമ്പോൾ 3 രഹസ്യായുധങ്ങൾ പരീക്ഷിച്ച് ലോകത്തെ വെല്ലുവിളിക്കുകയായിരുന്നു ഉത്തരകൊറിയ. 200 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ബാലിസ്റ്റിക് മിസൈലിന് സമാനമായ 3 രഹസ്യായുധങ്ങളാണ് ഉത്തരകൊറിയ വിക്ഷേപിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് ബാധ ഹോങ്കോങ്, മക്കാവു തുടങ്ങി ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈനയുടെ അയൽ പ്രദേശങ്ങളിലെല്ലാം അതിവേഗം പടർന്നിട്ടും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരകൊറിയയിൽ എത്തിയില്ലെന്ന വാദം ലോകരാജ്യങ്ങളിൽ സംശയം ജനിപ്പിച്ചിരുന്നു. ഇറ്റലി, ദക്ഷിണ കൊറിയ, ലബനൻ, ഇസ്രായേൽ തുടങ്ങി 100 രാജ്യങ്ങൾ കൊറോണയുടെ പിടിയിലമർന്നിട്ടും ഒരൊറ്റ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉത്തരകൊറിയ. കൊറോണ പടരാൻ തുടങ്ങിയതോടെ ചൈനയുമായി പങ്കിടുന്ന 1500 കിലോമീറ്റർ അതിർത്തി അടച്ചിടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്ത ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ നിർണായക ഇടപെടൽ കൊറോണയെ ഉത്തരകൊറിയയുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ സഹായിച്ചുവെന്നുമായിരുന്നു ഉത്തരകൊറിയയുടെ അവകാശവാദം. അതേസമയം കൊറോണ ബാധിക്കുന്നവരെയെല്ലാം ഉത്തരകൊറിയൻ ഏകാധിപതി വെടിവെച്ചു കൊല്ലുകയാണെന്ന് മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് കൊറോണയെ ഇവർ നേരിടുന്നതെന്നും ഉത്തരകൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉന്നിന് നേരെ മാധ്യമങ്ങൾ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യവും മറ്റൊരു ഭാഗത്തുണ്ട് എന്നതും വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ് ന്യൂസ്.